നമസ്കാരം. ഭാരതത്തിൽ വീണ്ടും ഒരു ബോംബ് സ്ഫോടനം കൂടി, അതും ജനുവരി 1-ാം തീയതി തന്നെ. ആർക്കാണ് അതിൻ്റെയൊക്കെ ഉത്തരവാദിത്വം? ആരാണ് ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടത്? എല്ലാവർക്കും ഉണ്ട് ഉത്തരവാദിത്വം, ഭരിക്കുന്നവർക്കും ഭരിക്കുന്നവരെ ഭരിക്കുന്നവർക്കും. ഭാരതം ഭരിക്കുന്ന ഏറ്റവും വലിയ രാഷ്ട്രീയ കക്ഷിയുടെ അധ്യക്ഷ എന്ന നിലയ്ക്ക് കഴിഞ്ഞ വർഷം അവസാനം മുതൽ, അതായത് 2007 വർഷാവസാനം മുതൽ 2008 ഉടനീളവും 2009 തുടക്കത്തിലും മാസത്തിൽ ഒന്നെന്ന കണക്കിന് നടക്കുന്ന ബോംബ് സ്ഫോടനങ്ങളുടെ ഉത്തരവാദിത്തം സോണിയാഗാന്ധി എന്ന രാഷ്ട്രീയ നേതാവിനും ഉണ്ട്. സർക്കാർ രാജിവെക്കണമെന്നോ അല്ലെങ്കിൽ മന്ത്രിമാർ രാജിവെക്കണമെന്നോ പ്രധാനമന്ത്രി രാജിവെക്കണമെന്നും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഭാരതത്തിൽ ജനങ്ങളുടെ ജീവന സംരക്ഷണം കൊടുക്കുവാൻ കഴുകത്തില്ലെങ്കിൽ പിന്നെ ആർക്കു വേണ്ടിയിട്ടാണ് നിങ്ങൾ ഭരിക്കുന്നത്? ആരെയാണ് നിങ്ങൾ സംരക്ഷിക്കുന്നത്? ഇസ്ലാമിക തീവ്രവാദികൾ ഭാരതത്തിൽ ഉടനീളം എല്ലാ ദിവസം പ്രധാനപ്പെട്ട പട്ടണങ്ങളിലും ബോംബ് സ്ഫോടനം നടത്തിയിട്ട് അവരെയൊന്നും അറസ്റ്റ് ചെയ്യാതെ അവർക്കെതിരെ പ്രതികാര നടപടി നടത്തി കുറച്ച് ഹിന്ദുക്കളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് ഞങ്ങൾ തീവ്രവാദത്തിനെതിരായിട്ട് പ്രവർത്തിക്കുന്നു എന്ന് ബോധ്യപ്പെടുത്തുന്ന ആരെയാണ്? എന്തുകൊണ്ടാണ് നിങ്ങൾ ഇസ്ലാമിക തീവ്രവാദികളെ അറസ്റ്റ് ചെയ്യാത്തത്? ആരെയാണ് നിങ്ങൾ ഭയക്കുന്നത്? ഇസ്ലാമിക വോട്ട് ബാങ്കുകളോ? ഇസ്ലാമിക തീവ്രവാദികളെ അറസ്റ്റ് ചെയ്താൽ മുസ്ലിമുകളുടെ വോട്ടുകൾ നഷ്ടപ്പെടുമെന്ന് ആരാണ് നിങ്ങളെ പറഞ്ഞു ഫലിപ്പിച്ചിരിക്കുന്നത്? അങ്ങനെ പറഞ്ഞു ഫലിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവരും ദേശദ്രോഹികളാണ്. ഇസ്ലാമിക തീവ്രവാദികളെ അറസ്റ്റ് ചെയ്യാൻ നിങ്ങൾ മടിക്കുന്നുണ്ടെങ്കിൽ കോൺഗ്രസ്സെ നിങ്ങൾ അധികാരത്തിൽ തൂങ്ങിക്കിടക്കണ്ട, ആർക്കു വേണ്ടിയിട്ട്? നിങ്ങളും ദേശദ്രോഹമല്ലേ ചെയ്യുന്നത്? ഇസ്ലാമിക തീവ്രവാദികളെ അറസ്റ്റ് ചെയ്താൽ ഈ നാട്ടിലെ മുസ്ലിം മതപണ്ഡിതന്മാരും നേതാക്കന്മാരും മുസ്ലിം മതനേതാക്കന്മാരും രാഷ്ട്രീയ നേതാക്കന്മാരും കോൺഗ്രസ്സിനെതിരെ തിരിഞ്ഞു വരുന്നുണ്ടെങ്കിൽ അങ്ങനെ വരുന്ന വ്യക്തികൾ പോലും രാജ്യദ്രോഹമാണ് ചെയ്യുന്നത്. മുസ്ലിം മത നേതാക്കന്മാർ, മുസ്ലിം രാഷ്ട്രീയ നേതാക്കന്മാർ ഇസ്ലാമിക തീവ്രവാദ തള്ളി പറയണം. ജനങ്ങൾ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങൾ ഒരു കാലത്ത് മുസ്ലിം നേതാക്കന്മാരോട് ചോദിക്കും, എന്തുകൊണ്ട് നിങ്ങൾ തള്ളിപ്പറഞ്ഞില്ല? അന്ന് അവർ ഉത്തരം പറയാൻ ബാധ്യസ്ഥരാണ്. അപ്പോൾ മുസ്ലിം മതപീഡനമൊന്നും പറഞ്ഞ് വന്നേക്കരുത്. ഈ നാളിലെ ജനങ്ങൾക്കൊരു ഉത്തരവാദിത്വമുണ്ട്. മുക്കിന് മുക്കിന് എല്ലാ മാസവും ഏതാണ്ട് ചടങ്ങ് കണക്കിന് ബോംബ് സ്ഫോടനങ്ങൾ നടക്കുമ്പോൾ ചത്തത് ഞങ്ങളുടെ ജാതിക്കാരനല്ല, മതക്കാരനല്ല എന്നതുകൊണ്ട് ഞങ്ങൾ പ്രതികരിക്കുന്നില്ല എന്ന് മാത്രം കരുതിയിരിക്കരുത്. അങ്ങനെ നിങ്ങൾ ആരെയും പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ അവരും രാജ്യദ്രോഹമാണ് ചെയ്യുന്നത്. ജാതിയുടെയും മതത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും പേര് പറഞ്ഞുകൊണ്ട് മാത്രം വോട്ട് ചോദിച്ചു വരുന്ന രാഷ്ട്രീയ നേതാക്കന്മാർ ജനങ്ങളെ ഭരിക്കുന്നിടത്തോളം കാലം നമുക്ക് രക്ഷ ഉണ്ടാവുകയില്ല. രാജ്യം നശിച്ചാലും വേണ്ടില്ല. ഞങ്ങളുടെ ജാതിയും ഞങ്ങളുടെ മതവും ഞങ്ങളുടെ സമുദായം മാത്രമേ നന്നാക്കാവുള്ളൂ എന്ന് നിങ്ങളാരെല്ലാം പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ അവർ രാജ്യദ്രോഹികളാണ്. ബോംബ് സ്ഫോടനങ്ങൾ ചോര വാർന്നു നിൽക്കുന്ന ശരീരങ്ങൾക്ക് മുസ്ലിമിൻ്റെയോ ബ്രാഹ്മണൻ്റെയോ ശൂദ്രൻ്റെയോ ഹിന്ദുവിൻ്റെയോ ഒന്നും കളറില്ല. ആ രക്തത്തിനെല്ലാം കളർ ഒന്നാണ്, ചുവപ്പ്. ഇത്രയൊക്കെ കണ്ടിട്ടും ടി വി ലൈവ് ടെലികാസ്റ്റായിട്ട് ബോംബ് സ്ഫോടനങ്ങൾ നടക്കുന്ന കണ്ടിട്ടുകൂടി ജനമെന്ത് പ്രതികരിക്കാത്തത്? നിങ്ങളുടെ പ്രതികരണശേഷി തന്നെ നഷ്ടപ്പെട്ടോ? രാജ്യത്തിൻ്റെ മുക്കിലും മൂലയിലും നടക്കുന്ന ബന്ധുകൾ കാണുമ്പോൾ, ഉടനീളം നടക്കുന്ന ബന്ധുകൾ കാണുമ്പോൾ മനസ്സിലാക്കാം നിങ്ങളുടെ പ്രതികരണശേഷി നഷ്ടപ്പെട്ടില്ല. അതിലെല്ലാം നിങ്ങൾ പങ്കുചേരുന്നുണ്ട്. രാജ്യത്ത് ഇപ്രകാരമുള്ള സംഭവം നടക്കുമ്പോൾ മാത്രം എന്ത് നിങ്ങൾ പ്രതികരിക്കാത്തത്? എവിടെ പോയി നിങ്ങളുടെ രാജ്യസ്നേഹം? ഇന്ത്യ ക്രിക്കറ്റുകളിൽ ജയിക്കുമ്പോൾ തുള്ളിച്ചാടുന്ന നല്ല രാജ്യസ്നേഹം, രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നതും രാജ്യത്തിന് വേണ്ടി സംരക്ഷിക്കുന്നതും കൂടാണ് രാജ്യസ്നേഹം. നമ്മളെ തമ്മിലടിപ്പിച്ച് ജാതിയുടെയും മതത്തിൻ്റെയും നിറത്തിൻ്റെയും എല്ലാം പേര് നമ്മളെ തമ്മിലടിപ്പിച്ച് രാഷ്ട്രീയ നേതാക്കന്മാർക്കെല്ലാം ഈ രാജ്യത്തിൻ്റെ ഇന്നത്തെ ഈ അവസ്ഥയിൽ പങ്കുണ്ട്. തങ്ങളുടെ അണികളിൽ ഒരാൾ മരിച്ചു പോയാൽ, ഒരാൾ കൊല്ലപ്പെട്ടാൽ രാജ്യത്തെയും ദേശത്തെയും ജനങ്ങളെയും സ്തംഭിപ്പിക്കുന്ന സമരങ്ങൾ നടത്തുന്ന രാഷ്ട്രീയ നേതാക്കന്മാർ ഭരിക്കുന്നിടത്തോളം കാലം ഈ രാജ്യം നന്നാകിയില്ല. അപ്രകാരം ബന്ധുക്കളെല്ലാം നടത്താമെങ്കിൽ എന്തുകൊണ്ട് നൂറുകണക്കിന് സ്വന്തം രാജ്യത്തിൻ്റെ മക്കൾ മരിക്കുമ്പോൾ അവരൊരു ബന്ധു നടത്തുന്നില്ല? കഴിയില്ല അവർക്ക്. രാജ്യസ്നേഹം തൊട്ട് വേണ്ടിയിട്ടില്ലാത്ത കുറേ രാഷ്ട്രീയ നേതാക്കന്മാരാണ് ഈ ഭാരതം ഭരിക്കുന്നത്, ഈ ഭാരതത്തിലുടനീളമുള്ളത്. സ്വന്തം കീശ ഊർപ്പിക്കാൻ വേണ്ടി ഈ ഭാരതം മണ്ണിനെ മറ്റുള്ളവർ മുമ്പിൽ അടിയറവ് വെച്ചവർക്ക് എപ്രകാരം രാജ്യസ്നേഹം പറഞ്ഞ് രാജ്യത്തെ സംരക്ഷിക്കാൻ പറ്റും? അവരെ നാം താഴെ ഇറക്കണം. രാജ്യത്ത് എത്ര പൗരന്മാർ മരിച്ചാലും വേണ്ടില്ല. പാകിസ്ഥാനിലേക്കും ബംഗ്ലാദേശിലേക്കും ബസ് യാത്രയും ട്രെയിൻ യാത്രയും സഫലമാക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും, അങ്ങോട്ട് വണ്ടി കാലിയായിട്ട് പോയെങ്കിൽ തിരികെ ഇങ്ങോട്ട് നിറച്ചാണ് ബസ്സും ട്രെയിനൊക്കെ വരുന്നത്. അത് നടത്തി കിട്ടണം എന്നുള്ള ചിന്താഗതിയോട് ഭരിക്കുന്നവർ ഉണ്ടെങ്കിൽ കാലം ഈ രാജ്യം നന്നാകാൻ പോകുന്നില്ല. അവരെ നമ്മൾ വിളിച്ച് താഴെയിടണം.
അതുപോലെ ഇന്ത്യൻ ഇൻ്റലിജൻസ് അവർക്കെന്ത് പറ്റി? ഒരു 911 ശേഷം അമേരിക്കയിൽ എത്ര ബോംബ് പൊട്ടിയെന്നോ എത്ര കെട്ടിടങ്ങൾക്ക് ബോംബ് വെച്ചുവെന്നോ എത്ര എത്ര വിമാനങ്ങൾ ഇടിച്ചിറക്കിയെന്നോ ഒന്ന് കണക്കെടുത്ത് പറയാവോ? ഒന്നുപോലും കാണുകയില്ല. മറിച്ച് നമ്മുടെ രാജ്യത്ത് തുടരെ മാസങ്ങളോളമായിട്ട് ഇപ്പോൾ ബോംബ് സ്ഫോടനങ്ങൾ നടക്കുന്നു. എന്നിട്ട് ഇതൊന്നും കണ്ടിട്ട് ഇന്ത്യൻ ഇൻ്റലിജൻസ് പഠിക്കാൻ പറ്റുന്നില്ലേ? അതോ നിങ്ങളുടെ കൈ ആരെങ്കിലും പുറകെ വെച്ച് കെട്ടിയിരിക്കുകയാണോ? ഇനി എത്ര ഭാരതീയ രക്തം കൂടെ കാണണം നിങ്ങൾക്ക് ഞങ്ങളെ സംരക്ഷിക്കാനായിട്ട്, നിങ്ങൾക്കൊന്ന് ഉണർന്ന് പ്രവർത്തിക്കുവാനായിട്ട്? 10-12 ബോംബ് സ്ഫോടനമൊന്നും പോരെ, അതോ ഇനിയും തുടർന്ന് നടക്കണം? ആരാണ് ഇതൊക്കെ ചെയ്യിക്കുന്നത്? നിങ്ങളുടെ കൈകൾ ആരാണ് കെട്ടി ഇട്ടിരിക്കുന്നത്? നിങ്ങൾക്കാരാണ് പണം തരാത്തത് നിങ്ങൾക്ക് അത്യാധുനിക ഉപകരണങ്ങൾ മേടിക്കുവാനായിട്ട്? അപ്രകാരമുള്ള രാഷ്ട്രീയ നേതാക്കന്മാരുണ്ടെങ്കിൽ അവരെ നമ്മൾ ഭരിച്ച് താഴെയിടണം. ജനങ്ങൾ ഉത്തരവാദിത്തമാണത്. എത്രയോ ചോര വാർന്നിരിക്കുന്ന ശവശരീരങ്ങളാണ് ലൈവായിട്ട് ടി വിയിൽ കാണുന്നത്. എന്നിട്ടും ജനം പ്രതികരിക്കാതിരിക്കുന്നുണ്ടെങ്കിൽ ആ ജനത്തിനെ ഭരിക്കുവാൻ ഒരു നാൾ മറ്റൊരു കൂട്ടർ വരും. പ്രതികരണശേഷിയില്ലാത്ത ജനത്തെ മറ്റുള്ളവർ അടിമകളാക്കും. അതിനി ഉണ്ടാകരുത് ഭാരതത്തിന്. നിങ്ങളെ നശിപ്പിക്കുന്ന, നിങ്ങളെ നിങ്ങളുടെ രാജ്യത്തിന് ദ്രോഹം ചെയ്യുന്ന നേതാക്കന്മാരെ തിരിച്ചറിഞ്ഞ് നമ്മളെ സംരക്ഷിക്കാൻ കഴിയത്തില്ലെങ്കിൽ നമുക്ക് വേണ്ടി അവർ ഭരിക്കണ്ട എന്ന് പറഞ്ഞ് ആ സർക്കാരുകളെ താഴെ ഇറക്കണം. അതാണ് നമ്മുടെ ചുമതല. ഇത് നിങ്ങളുടെ സമയമാണ്, നമ്മളുടെ സമയമാണ്. നാം ഉണർന്ന് പ്രവർത്തിക്കണം. ഓരോ ഭാരതീയ പൗരന്മാരും ഉണർന്ന് പ്രവർത്തിക്കണം. ജനങ്ങളുടെ മുമ്പിൽ ഇനി വോട്ട് ചോദിച്ച് വരുമ്പോഴത്തേക്കും ജയിപ്പിച്ച് വിടരുത്, മറിച്ച് രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന വ്യക്തികളെ ജയിപ്പിച്ച് വിടണം. അതാണ് നിങ്ങളുടെ ധർമ്മം. ആ ധർമ്മം നിങ്ങൾ നിറവേറ്റുക. ജയ് ഹിന്ദ്.